الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما സർട്ടാവും സംരക്ഷകനുമായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളും മുഅ്മിനത്തുകളുമായി ജീവിതം ക്രമീകരിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉദ്ബോധിപ്പിക്കുകയാണ്. നമ്മുടെ നിയമസഭ ഏറ്റവും അവസാന മണിക്കൂറുകളിൽ വളരെ ഗൗരവപൂർവം ചർച്ച ചെയ്ത ഒരു വിഷയമുണ്ട്. പൊതുവായി ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സ്വയം വിമർശനം നടത്തിക്കൊണ്ടും ചില ബോധ്യങ്ങൾ സമൂഹത്തിന് കൈമാറിക്കൊണ്ടുമായിരുന്നു ആ ചർച്ച അവസാനിച്ചത്. ആ ചർച്ച നമ്മൾക്കൊന്ന് കാണണം എന്നാണ് ഒരു ആദ്യവാചകമായി ഞാൻ ചേർത്ത് വെക്കുന്നത്. വിഷയം നമ്മുടെ സമൂഹത്തെ ആഗമാനം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് ലഹരിയുടെ ഉപയോഗം സംബന്ധിച്ച, അതും 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കിടയിലെ ഉപയോഗം സംബന്ധിച്ച ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ ഏത് മാതാവിന്റെയും പിതാവിന്റെയും സമൂഹത്തെക്കുറിച്ച് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമുള്ള ആരുടെയും, പ്രത്യേകിച്ച് അധ്യാപക സമൂഹത്തിന്റെയും ഒക്കെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾക്കുണ്ടാകേണ്ട ചില ശ്രദ്ധകളെക്കുറിച്ചും ചില ബോധ്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ചില കാര്യങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾ അവധിയിലേക്ക് പോവുകയാണ്. ഒരു 10 ദിവസത്തെ അവധി കുട്ടികൾക്ക് കിട്ടുകയാണ്. വീണ്ടും മക്കൾ നമ്മളോടൊപ്പം ചേരുന്ന, നമ്മളോടൊപ്പം കൂടുന്ന ദിവസങ്ങളാണ് വരാനിരിക്കുന്നത്. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ത് എന്ന് ചോദിച്ചാൽ, വ്യത്യസ്ത രീതിയിലുള്ള ലഹരിയുടെ ഉപയോഗം എന്നത് തന്നെയാണ് അതിന്റെ ഒരു മറുപടിയായി പറയാനുണ്ടാവുക. പലപ്പോഴും നേരത്തെ ലഹരി കിട്ടണമെങ്കിൽ ആ ലഹരി തന്നെ അതുള്ളിടത്ത് തന്നെ പോയി വാങ്ങേണ്ടിയിരുന്നു. എന്നാൽ ഇന്ന്
നിത്യോപയോഗ ജീവിതത്തിലെ വ്യത്യസ്ത വസ്തുക്കളുടെ അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ എങ്ങനെയെല്ലാം ലഹരി ഉപയോഗിക്കാമെന്നത് വളരെ അപകടകരമായ വഴികളിലൂടെ നമ്മുടെ കുട്ടികൾ, അതൊരു അപ്പർ പ്രൈമറി മുതൽക്ക് സർവകലാശാല വരെ നീണ്ടു നിൽക്കുന്ന, അതിനുശേഷം ജോലിയിടങ്ങളിലും പൊതു ഇടങ്ങളിലും ജീവിക്കുന്ന യുവാക്കൾ ഉൾപ്പെടെയുള്ളവരെ ഇത് സമഗ്രമായി ബാധിച്ചിരിക്കുകയാണ്. പൊതുവെ മൂന്ന് തരം രക്ഷിതാക്കളെയാണ് കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മുടെയൊക്കെ ഒരു അനുഭവത്തിൽ കാണാറുള്ളത്. ഒന്ന്, ഇത്തരം യാതൊരു ആശങ്കകളും ഉള്ളിലില്ലാന്ന് മാത്രമല്ല സ്വന്തം കുട്ടിയെ അങ്ങേയറ്റം വിശ്വസിക്കൂ. എന്റെ കുട്ടിക്കൊന്നും അങ്ങനെ വരാൻ യാതൊരു സാധ്യതയില്ല, നല്ല കുട്ടിയാണ്, നല്ല ഒതുക്കുണ്ട്, നല്ല അടക്കമുണ്ട്, പറയണതൊക്കെ കേൾക്കൂ, വീട്ടിൽ നിന്ന് നിസ്കരിക്കലൊക്കെ ഉണ്ട്. ഈ കാലം വരെ ഞാനൊന്നും കണ്ടിട്ടില്ല. സ്കൂളിലുള്ള എല്ലാ കാര്യവും എനിക്ക് വന്ന് പറഞ്ഞുതരും. ഇതൊക്കെ ചില രക്ഷിതാക്കൾ പറയുന്ന കമന്റ്സാണ് ഞാൻ പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ, ചില സംഗതികളൊക്കെ തോന്നുമ്പോൾ, ഏതെങ്കിലുമൊക്കെ ഒരു അധ്യാപകൻ ഒരു കുട്ടിയുടെ രക്ഷിതാവിന് വിളിച്ച് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഒരു സമ്മതിക്കൂല, പൊട്ടിത്തെറിക്കാണ് ചെയ്യുക. അതിന്റെ പേരിൽ കോളറിന് പിടികിട്ടിയ, വയറ്റിന് ഇടികിട്ടിയ അധ്യാപകരൊക്കെ നമുക്കൊക്കെ വ്യക്തിപരമായി അറിയാം. അതുകൊണ്ട് ഈ ലോകത്തൊന്നുമല്ലാതെ ജീവിക്കുന്ന കുറച്ച് രക്ഷിതാക്കളുണ്ട്. ഈ ദിവസം വരെ സ്വന്തം മക്കളെക്കുറിച്ച് അങ്ങനത്തെ ഒരു ആശങ്ക അവർക്ക് ഉണ്ടായിട്ടേ ഉണ്ടാകൂല. ഈ ടീമാണ്, ഇത്തരം ആളുകളുടെ മക്കളാണ് ഈ കെണിയിൽ ഏറ്റവും കൂടുതൽ പെടാൻ സാധ്യത. ഞാൻ അത്യാവശ്യം ഒരു മദ്രസ വിദ്യാഭ്യാസമൊക്കെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ ഓക്കെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. രണ്ടാമത്തെ വിഭാഗത്തിന് നേരെ എതിരാണ്. 24 മണിക്കൂർ അസ്വസ്ഥരായി കുട്ടികളെ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും, കുട്ടികളെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കും, കുട്ടികളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിന്റെ അസ്വസ്ഥത കൊണ്ട് അവസാനം ലഹരിക്കത്തും കുട്ടികൾ. ഇതുണ്ട്, ഓരോ സെക്കൻഡിലും കുട്ടിയെ വാച്ച് ചെയ്ത് ഒരു ഇന്റലിജൻസ് ഓഫീസറെ പോലെ അങ്ങനെ പിന്നാലെ നടന്ന് യാതൊരുവിധ സ്വാതന്ത്ര്യങ്ങളും അനുവദിക്കാതെ ഒരു കയറില്ലാതെ കെട്ടിയിടുന്ന വിധമുള്ള ചുറ്റുപാടുക്ക് പോണവരുണ്ട്. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ വിഷയം പഠിച്ചോരാണ്, വളരെ ന്യൂനപക്ഷം. അവര് ഈ കാര്യങ്ങളിൽ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടടുത്ത് ശ്രദ്ധിച്ച്, അവർക്ക് അറിയാം എവിടെയൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ നോക്കണം, എങ്ങനെയൊക്കെ പോകണം എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോകുന്ന ആളുകളാണ്. ഞാനൊരു 6-7 കാരണങ്ങൾ പറയാം, ഒരു 7-8 കാരണങ്ങൾ പറയാം കുട്ടികൾ എങ്ങനെയാണ് പൊതുവെ ലഹരി കത്തലും. ഒരു അപ്പർ പ്രൈമറി മുതൽ സർവകലാശാല വരെയുള്ള കുട്ടികൾ ലഹരി കത്തുന്നതിന്റെ വഴി, നമ്മുടെയൊക്കെ വളരെ പേഴ്സണലായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാനീ പറയുന്ന ഓരോന്നിനും എനിക്ക് വളരെ വ്യക്തിപരമായി എന്റെ അടുത്ത് വന്നതും എനിക്ക് ബോധ്യപ്പെട്ടതുമായ ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയാൻ പറ്റും. ഒരു ഖുത്ബയുടെ സമയപരിമിതി പരിഗണിച്ച് ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. ഒന്നാമത്തത്, ഏറ്റവും കൂടുതൽ കുട്ടികൾ അകപ്പെടുന്നത് കൂട്ടുകാരുടെ ചതി കൊണ്ടാണ്. കൂട്ടുകാരുടെ ചതി കൊണ്ടാണ് അവൻ ചങ്ക് എന്ന് വിളിക്കണേ അവന്റെ കൂട്ടുകാരന്റെ, അല്ലെങ്കിൽ അവൾ പ്രണയത്തിലിരിക്കുന്ന ചെറുപ്പക്കാരന്റെ ചതി കൊണ്ടാണ്. ഈ കഴിഞ്ഞ ദിവസം വന്ന മീഡിയ ന്യൂസുകളിൽ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്യാമറയ്ക്ക് തിരിഞ്ഞിരുന്നൊരു കുട്ടി ഒരു രക്ഷിതാവ് പറഞ്ഞ കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങളുടെ താഴെ വളരെ കമന്റ് ചെയ്ത കുറെ ആൾക്കാരുണ്ട്, വളരെ സംഭവബഹുലമായി കമന്റ് ചെയ്ത് കുറെ ആൾക്കാരുണ്ട്. സ്വന്തം പരിയിൽ കുട്ടികളും മക്കളുണ്ടെന്നുള്ള ഓർമ്മ പലപ്പോഴും ഇങ്ങനെയൊന്നും കമന്റ് ചെയ്യണവർക്ക് പലപ്പോഴും ഉണ്ടാകാറില്ല. നോക്കൂ, നിങ്ങൾ രണ്ട് കാരണത്തിന് വേണ്ടി കൂട്ടുകാർ അവരെ ചതിക്കും. ഒന്ന്, ഏതെല്ലാമോ വഴികളിലൂടെ ഇവൻ അഡിക്റ്റ് ആയിട്ടുണ്ടാവും. ഇവൻ അഡിക്റ്റ് ആവുന്നതോടുകൂടെ ഇവനെ സംബന്ധിച്ചിടത്തോളം ലഹരി കിട്ടിയേ പറ്റുള്ളൂ, ലഹരി കിട്ടിയേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഒരു നിർവാഹം ഉണ്ടാവില്ല. ആ സമയത്ത് ലഹരി കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ നിലത്ത് വീഴും, അവന് ഭയങ്കര ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാകും, വരയിൽ വരും. കാരണം അവന്റെ ബ്ലഡിലെ ആ ഒരു കണ്ടന്റ് ആ ബ്ലഡിന്റെ ഭാഗമാക്കി തലച്ചോറ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അഡിക്ഷൻ എന്ന് പറയുന്നത് തലച്ചോറ് അങ്ങനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, ഇത് ഇവന് ആവശ്യമാണെന്ന് തലച്ചോറ്. അപ്പൊ ആ കറക്റ്റ് ടൈം വരുമ്പോൾ തലച്ചോറ് കൊടുക്കുന്ന മെസ്സേജ് അതിന്റെ അടിസ്ഥാനത്തിലുണ്ടാണ്. ഹോർമോൺ ചേഞ്ചസ് അതൊക്കെ ഒരു കുട്ടിയെ ലഹരി ഉപയോഗത്തിന്റെ കാരണക്കാരനാക്കും. ഇതിന് വലിയ തുക ആവശ്യമുണ്ടാകും. അപ്പൊ ഈ തുക കയ്യിലില്ലാത്തത് കൊണ്ട് തന്നെ
ഇത് കൊടുക്കുന്ന ഇതിന്റെ കാരിയർ, ഇത് വഹിച്ചു കൊണ്ടുവരുന്ന വ്യക്തി കൊടുക്കുന്ന ഓഫർ, നീ വേറൊരാളെ പരിചയപ്പെടുത്തി തന്നാൽ, ബന്ധപ്പെടുത്തി തന്നാൽ നിനക്ക് എന്ത് ചെയ്യാം, ഞാൻ ഫ്രീ ആയിട്ട് തരാം. അപ്പൊ അവൻ അവന്റെ സുഹൃത്തിനെ ചതിച്ചേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഈ നെറ്റ്വർക്കുകളെ പൊതുവെ ശക്തിപ്പെടുത്തുക. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ലോകത്തെ ഏറ്റവും ശക്തമായ പ്ലാനിങ്ങും വ്യക്തമായ നെറ്റ്വർക്കുമുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് മയക്കുമരുന്നാണ്. മയക്കുമരുന്നിനെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായ രേഖകളൊന്നും അതിന്റെ കണക്ക് കിട്ടൂല. സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റുകളിലൂടെ കടന്നുപോയി കിട്ടുന്ന കണക്ക് എന്ന് പറയുന്നത് അവർ പിടിക്കണത് മാത്രമാണ്. മറ്റേത് ലോകത്തെല്ലായിടത്തും ഈ സാധനം നിരോധിക്കപ്പെട്ടതാണ് ഒരു നിശ്ചിത അളവിന്റെ അപ്പുറത്ത്. ഇന്നലെ ഇപ്പൊ നിയമസഭയിൽ ഒരു കിലോന്റെ താഴുള്ളത് ഉപയോഗിച്ച് നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ചർച്ച വരെയുണ്ടായി. നിയമത്തിന്റെ ലൂപ്പ് ഹോളുകളിലൂടെ വളരെ മനോഹരമായി കടത്തുകയാണ്. വളരെ മനോഹരമായി ഇത്തരം കാര്യങ്ങൾ കടത്തുകയും നമ്മുടെ കുട്ടികളുടെ കൈകളിലേക്ക് പുസ്തകവും പേനയും പിടിക്കേണ്ട പ്രായത്തിൽ ലഹരിയും അത് കുത്താനുള്ള സിറിഞ്ചും വരുന്നു. എന്നിട്ട് അവന്റെ വെളുത്ത മിനുസമുള്ള ശരീരത്തിലെ തെളിഞ്ഞു കാണുന്ന ഞരമ്പുകളിലേക്ക്, ഭൂമിയിലെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ അവനങ്ങനെ ഞെക്കിക്കയറ്റുന്നു. അവന് വേണ്ടി കണ്ട സ്വപ്നങ്ങൾ മുഴുവൻ അടർന്നു വീണൊരു കുടുംബം തകരുന്നു, മാനഹാനിയിലകപ്പെടുന്നു, അവന്റെ ജീവിതവും പൂർണ്ണമായി പോകുന്നു. ഒരൊറ്റത്തവണ ഉപയോഗിച്ച ആളാണെന്ന് അറിഞ്ഞാൽ സുഹൃത്തുക്കളെ, ലോകത്ത് പിന്നെ അവനാരെങ്കിലും പറ്റൂ? അവനാരെങ്കിലും പറ്റൂ? അവന്റെ വിദ്യാഭ്യാസം, അവന്റെ കുടുംബജീവിതം എല്ലാം പുതിയ കാലത്ത് വലിയ വെല്ലുവിളികളായി മാറുകയാണ്. അപ്പോ ഒന്നാമത്തെ ഒരു സംഭവം അതാണ്, അവന്റെ സുഹൃത്തുക്കൾ അവനെ ചതിക്കുന്നത്. ഈ നിലക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് ലഹരി കിട്ടണമെങ്കിൽ അവർക്ക് വേറെ ഒരാളെയും കൂടിയും സംഭാവന ചെയ്യേണ്ടി വരും. അതിന്റെ പേരിൽ ചതിയിലകപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ഒരുപാട് അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി നമ്മുടെ ഡി അഡിക്ഷൻ സെന്ററിൽ, കുന്നക്കാവിൽ നമുക്കൊരു ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. ആ ഡി അഡിക്ഷൻ സെന്ററിൽ അവിടെ ഇടയ്ക്ക് ക്ലാസ്സിന് വേണ്ടി പോകാറുണ്ട് ഞാൻ. അവിടെ ചെന്നപ്പോ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന കുട്ടിയാണ്, പരീക്ഷ എഴുതേണ്ട കുട്ടിയാണ്. അപ്പൊ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോ ഇവനങ്ങോട്ട് കരഞ്ഞിട്ട് കൈയിൽ ഇങ്ങോട്ട് പിടിച്ചു, നിങ്ങൾ ഈ പറയുന്ന വഴികളിലൂടെ ഒന്നും ഞാൻ രക്ഷപ്പെടൂല. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ അറിയോ, ഒരു കിണറ്റിന്റെ ഉള്ളിൽ അകപ്പെട്ട ഒരു കൊട്ടക്കിണറ്റിൽ വീണൊരു മനുഷ്യൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ എങ്ങനെ രക്ഷപ്പെടും? സുഹൃത്തുക്കളെ, എങ്ങനെ രക്ഷപ്പെടും? പകുതി കയറുമ്പോഴേക്ക് ആ കിണറിന്റെ എന്താ പറയാ, പിന്നെ കിണറിന്റെ കയറാനുള്ള സംവിധാനങ്ങൾ ഇടിഞ്ഞു പൊഴിഞ്ഞ് വീഴും, താഴേക്ക് വീഴുന്നു. മലപ്പുറം ജില്ലയിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോനാണ് ഈ കുട്ടി. പൊട്ടിക്കരയാണ് അവന്. ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് രക്ഷപ്പെടണം ഉസ്താദ്, എനിക്ക് രക്ഷപ്പെടണം, ഞാൻ എന്ത് ചെയ്യും? അപ്പൊ മോനെവിടെ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചപ്പോ, സ്പോർട്സിന്റെ ദിവസം റബ്ബറും തോട്ടത്തില് പ്ലസ് ടുവിലെ കുട്ടികൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കണുണ്ട്, വട്ടം കൂടി ഇരിക്കണുണ്ട്. അപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോ ഇതൊന്ന് വലിച്ചു നോക്കടാന്ന് പറഞ്ഞാൽ വലിച്ചു, ഒരൊറ്റ പഫ് കഴിഞ്ഞു. ഒരു പഫ് മതി പ്രിയപ്പെട്ടവരെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പിന്നീട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കേൾക്കുന്നവരെ, ഒരൊറ്റ പഫ് അതിന്മേ ഒരു ജീവിതം അവസാനിക്കുകയാണ്. ആ പഫിലേക്ക് എത്താതെ ഈ ദിവസം വരെ നമ്മളെ കാത്തു നിർത്തിയ അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്തുതിക്കാം. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ചെറിയ അൽഹംദുലില്ലാഹ് എന്നും പോരാ, ആ പഫ് വന്നപ്പോ പിന്നെ അവനത് നല്ല ഹൈ ലെവലിൽ അത് ഉപയോഗിച്ചു കഴിഞ്ഞപ്പോ അത് അവന് വേണ്ടി വന്നു. ഇതെന്താ സാധനം എന്നറിയാതെ ഒരു ഹരത്തിൽ ഒരു 10ാം ക്ലാസ്സുകാരൻ അങ്ങനെ ഉപയോഗിക്കുകയാണ്. അവന്റെ ഫ്രണ്ട് അവന് കൊടുക്കുകയാണ്. രണ്ടാമത് ചതിക്കപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈംഗിക ചൂഷണങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടിയാണ്. കുട്ടിയെക്കുറിച്ചൊരു വലിയ കംപ്ലൈന്റ് പറയണ ഒരു ഉമ്മ, ശനി ഞായറോള് ഭയങ്കര അസ്വസ്ഥയാണ്, ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ആ അസ്വസ്ഥതയുടെ പൊതുവായ സ്വഭാവമൊക്കെ കേട്ടപ്പോ മനസ്സിലായി ആ കുട്ടി ലഹരിയുടെ പരിസരത്താണുള്ളത്. പക്ഷേ വളരെ ഇസ്ലാമിക അന്തരീക്ഷമുള്ളൊരു വീട്ടിൽ നിന്ന് വരുന്നൊരു കോളിൽ ഇസ്ലാമിക വേഷധാരണങ്ങളോട് കൂടെ പോകുന്നൊരു പെൺകുട്ടി, നിസ്കാരടക്കമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്ന ഒരു മോള്, അവളെ കുറിച്ച് നിങ്ങളെ മോള് ലഹരിയുടെ അഡിക്റ്റ് ആണെന്ന് പറയാൻ പറ്റൂലല്ലോ. ഇപ്പൊ നമ്മുടെ അടുത്ത നഗരത്തിലുള്ള ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് കേസ് റെഫർ ചെയ്തു. അദ്ദേഹത്തെ വിളിച്ച് വിഷയവും പറഞ്ഞു, ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട്. അദ്ദേഹം ചെന്ന ഉടനെ ബ്ലഡ് ടെസ്റ്റ് സജസ്റ്റ് ചെയ്തു. മാനസിക രോഗ കാര്യങ്ങൾക്ക് പൊതുവെ അങ്ങനെ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും ഇതൊക്കെ പൊതുവെ ഭയങ്കര കുറവായിരിക്കും. ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് ലഹരിയുടെ കണ്ടന്റ് കണ്ടെത്തി. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടുപേരും മെഡിക്കൽ രംഗത്ത് സെയിം പ്രൊഫഷൻ സ്വീകരിക്കുന്ന ആളുകളാണ്. ഈ കുട്ടിനെ ഇരുത്തി ദീർഘമായി ചോദിച്ച് 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 അവസാനം അവരെത്തിയത് ഒരു ചുയിങ്കിലാണ്, ഒരു ചുയിങ്കിലാണ്. ആ ചുയിങ്കിന്റെ ഉള്ളിൽ ഇത് കൊടുക്കുകയാണ്. ഈ കൊടുക്കുന്ന ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവളെ തൊടണമെന്നോ
അവളെ ലൈംഗികമായി ഉപയോഗിക്കണം എന്നൊന്നുമില്ല, എന്നും അവളോട് കുറച്ചേരം സംസാരിക്കണം. അപ്പൊ അവള് ഈ ചുയിങ്ക് വാങ്ങാൻ വേണ്ടി എന്നും വരും, വളരെ നേരിയ അളവിൽ ഇത് കൊടുക്കും. ശനിയും ഞായറും ഇത് കിട്ടാതാവുമ്പോ അവൾ അസ്വസ്ഥതപ്പെടുന്നു. നിങ്ങളുടെ കുട്ടി സുരക്ഷിതയാണോ എന്ന് ഇനി ആലോചിക്കുക, നിങ്ങളുടെ കുട്ടി സുരക്ഷിതയാണോ എന്ന് ഇനി ആലോചിക്കുക. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ പ്രണയിക്കുമ്പോ നിങ്ങൾ എന്താ വിചാരിക്കണം, നിങ്ങളോടുള്ള അറ്റാച്ച്മെന്റിനെക്കാളും അഡോളസൻസിന്റെ മാനസിക സാഹചര്യങ്ങളും സംഘർഷങ്ങളൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ പ്രണയിക്കുമ്പോ ആ പ്രണയത്തിന്റെ ലെവൽ നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തത്ര വലുതാണ്, ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തത്ര വലുതാണ്. വീട്ടിന്ന് പിടിച്ചു കുട്ടിനെ, വാപ്പിയുമില്ലാത്ത സമയത്ത് വീട്ടിന്ന് പിടിച്ചു. പ്രവാസിയായ വാപ്പാന്റെയും ഉപ്പമാന്റെയും കൂടെ 10-ാം ക്ലാസ് വരെ പഠിച്ച് +2 പഠിക്കാൻ നാട്ടിലേക്ക് വന്നാണ്. അപ്പൊ ഇവൻ ലഹരിയുടെ ആളാണെന്ന് അറിഞ്ഞ് പറഞ്ഞിട്ട് ബോധ്യപ്പെടായിട്ട് ബോധ്യപ്പെടുന്നില്ല പിടിച്ച ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ട്. അപ്പൊ അവസാനം ഇവന്റെ ബൈക്കിൽ നിന്ന് ഈ സാധനം ഇവരുടെ എടുത്തു, ആ കുട്ടിക്ക് കാണിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? അപ്പം ഈ രണ്ട് രീതിയിൽ കുട്ടികൾ ചതിക്കപ്പെടാം, വളരെ കൃത്യമായ ശ്രദ്ധയില്ലെങ്കിൽ. അപ്പൊ ഒന്നതാണ്, എന്താ, കുട്ടികൾ ചതിക്കപ്പെട്ടിട്ട് ധാരാളം ആളുകൾ ലഹരിയിൽ എത്തിപ്പെടുന്നുണ്ട്. രണ്ടാമത്തത് വീട്ടിലെ അശാന്തികളാണ്. എന്താ വീട്ടിലെ അശാന്തി? വാപ്പയും അമ്മയും തമ്മിലുള്ള കലഹമുള്ള വീട്ടിൽ ഇത് പ്രതീക്ഷിക്കണം. എങ്ങനെ പ്രതീക്ഷിക്കുക? റിലാക്സേഷൻ എന്നതിന്റെ ഒരു വഴിയായി പൊതുവെ ഇന്ന് കലാലയം പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണെന്ത്, ഡ്രഗ്സ് എന്നുള്ളത്. അത് ഡ്രഗ്സ് എന്നുള്ള ഭീകരം മാനസികാവസ്ഥയിലൊന്നുമല്ല, ചില ചില സാധനങ്ങൾ അതങ്ങനെ കുട്ടികളുടെ മനസ്സിൽ ബ്രാൻഡ് ചെയ്തെത്തിയിട്ടുണ്ട്, ബ്രാൻഡ് ചെയ്തെത്തിയിട്ടുണ്ട്. ഇപ്പം അപ്പർ പ്രൈമറി ലെവലിലൊക്കെ കുട്ടികൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ലവ് ബേർഡ്സ്. മുട്ടായി കമ്പനിക്കാരൻ ഈ ഓഡിയോ കിട്ടി എനിക്കെതിരെ കേസ് കൊടുക്കും, അത്ര വലിയ ആക്ഷേപമാണ് ഞാൻ ഉന്നയിച്ചത്. ഈ ലവ് ബേർഡ്സ് ഒന്ന് പൊട്ടിച്ചിട്ടൊന്ന് മണത്ത് നോക്കുക, അപ്പൊ അറിയാം. ലവ് ബേർഡ്സ് ഒന്ന് പൊട്ടിച്ചിട്ട് മണത്ത് നോക്കിയാൽ എന്ന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ്, ലവ് ബേർഡ്സ് ഒന്ന് പൊട്ടിച്ചിട്ട് മണത്ത് നോക്കുക. അത്രയും വലിയ പാക്കിന്റെ ദുർഗന്ധമാണ് അതിലുള്ളത്. സ്വാഭാവികമായിട്ടും തലച്ചോറിന് ഇതൊരു പ്രത്യേക ഫീൽ ഉണ്ടാവുമ്പോ ഇതിന്റെ അടുത്ത ലെവലാണ് നോക്കുക. അടുത്ത ലെവൽ റോജാപ്പായക്കാണ്, അത് മതിയാവില്ല, അതിന്റെ അടുത്ത ലെവലിലേക്ക് പോകും, സ്വാഭാവികമായിട്ടും പോകും. അപ്പൊ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു റിലാക്സേഷൻ കിട്ടേണ്ടി വരുമ്പോ വാപ്പിയമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഉമ്മ ഉമ്മാന്റെ പ്രശ്നങ്ങൾ കൗൺസിലറുടെ മുന്നിൽ ഇങ്ങനെ പറയാണ്, ക്രൂരമായ പീഡനത്തിന്റെയും സംശയരോഗത്തിന്റെ ഒക്കെ വിഷയം ഇങ്ങനെ പറയാണ്. സംശയരോഗം കൊണ്ട് ക്രൂരമായി പീഡിപ്പിക്കുന്ന അല്ലെ സുഹൃത്തുക്കളെ, ഒറ്റ വാചകം ഞാൻ പറയാം, ഈ നമുക്ക് നമ്മുടെ ഇണയെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ പറയുക, അത് ബോധ്യപ്പെടുന്നത് വരെ, 100% ബോധ്യപ്പെടുന്നത് വരെ അത്തരമൊരു ചിന്തയുമായി പോകാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ആ വീട് നരകതുല്യായിരിക്കും, സ്വന്തം ഇണയെ സംശയിക്കുന്ന ഒരു വീട് നരകതുല്യമായിരിക്കും. പ്രാർത്ഥിക്ക, അള്ളാഹുവേ വല്ല കള്ളത്തരവും അവളുടെ അടുത്തുണ്ടെങ്കിൽ അവന്റെ അടുത്തുണ്ടെങ്കിൽ അത് വെളിവത്താക്കി തരണേ, എനിക്ക് ബോധ്യപ്പെടുത്തി തരണം പ്രാർത്ഥിക്കും. പാട്ടച്ചൻ കൊണ്ടുവരും സുഹൃത്തുക്കളെ, എന്താ സംശയം? ഇതില്ലാതെ പാപം ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഇങ്ങനെ സംശയത്തിന്റെ മുൾമുനയിലിട്ട് പോകുമ്പോ നമ്മുടെ വീട്ടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്ന ഒരാളായി അവർ മാറാത്തത് നമ്മളോട് പഠിച്ചോ ചെയ്ത കാരുണ്യാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഒറ്റ വാചകത്തിൽ ഞാൻ ചുരുക്കണ കാര്യം നോക്കൂ, നിങ്ങൾ ഇങ്ങനെ സംശയരോഗമുള്ള ഉമ്മ, സംശയരോഗത്താൽ പ്രയാസപ്പെടുന്ന ഉമ്മ ഇങ്ങനെ പറയണതൊക്കെ ഒരു കൗൺസിലറുടെ മുന്നിൽ ഇങ്ങനെ കരഞ്ഞിങ്ങനെ പറയണത്, LKG-ക്കാരി വിരലും കടിച്ച് ഇങ്ങനെ നിന്ന് നോക്കണത് ഇങ്ങനെ കാണണം, നമ്മള് കാണണം ആ കുട്ടിയുടെ മുഖത്തെ ഭാവങ്ങൾ, അവളുടെ സങ്കടങ്ങൾ, അവളുടെ ഉള്ളിലെ സംഘർഷങ്ങൾ ഒക്കെ ഒരൊറ്റ നോട്ടത്തിൽ കിട്ടും. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വീടുകളിൽ ഈ സംഘർഷങ്ങൾക്കുള്ള ഒരു റിലാക്സേഷൻ എന്ന് പറയുന്നത് പൊതുവെ ലഹരിയായിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പ്രഷർ, ഈ +2 പ്രായത്തിലൊക്കെ അഡിക്ഷനിൽപ്പെട്ട കുട്ടികളെ അടുത്ത് അവരുടെ അടുത്ത് നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഒരു ഉത്തരാണ് എന്താ, A+ വേണ്ടിയുള്ള മാതാപിതാക്കളുടെ സമ്മർദ്ദം. പ്രത്യേകിച്ച് വാപ്പി ഇമ്മി അധ്യാപകരാണെങ്കിൽ കുടുങ്ങിയ കുട്ടി, അതോടെ തീർന്നു. കേരളത്തിലെ വളരെ പ്രഗത്ഭനായ IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം അവസാനം നാർക്കോട്ടിക് സെല്ലിലായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി, നാർക്കോട്ടിക് ആന്റി നാർക്കോട്ടിക് സെല്ലിലായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. അദ്ദേഹം എവിടെ ജോലി ചെയ്താലും അദ്ദേഹത്തെ ഗവൺമെന്റ് എന്ത് ചെയ്യലാണ്, മാറ്റലാണ്. കാരണം കുറച്ചൊരു ആത്മാർത്ഥമായിട്ട് കണിശായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്, ബോംബെക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഒരു സെഷനിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു IASകാരനാണ്, എന്റെ മോൻ IASകാരനാവണമെന്നായിരിക്കും പൊതുവായ എന്റെ ആഗ്രഹം. +2 കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ, ഞാൻ വേറെന്തെങ്കിലും ഫീൽഡിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വതന്ത്രമായി അവനെ വിട്ടു. കാരണം ഒരുപാട് കുട്ടികളെ ലഹരിക്ക് അഡിക്റ്റാക്കുന്നത് മാതാപിതാക്കൾക്ക് അവരുടെ എന്താ പറയാ
അവരുടെ ഭാവി സംബന്ധിച്ച സ്വപ്നങ്ങളാണ്. ഈ സ്വപ്നം ഈ കുട്ടിക്കില്ല, കുട്ടിക്കില്ലാത്ത സ്വപ്നം മാതാപിതാക്കൾ അടിച്ചേൽപ്പിച്ചിട്ട് അവന് പ്രഷറാകും. പ്രഷറാകുമ്പോ പൊതുവെ റിലാക്സേഷന്റെ ഒരു മെത്തേഡ് എന്നുള്ളത് പൊതുവെ ക്യാമ്പസിൽ കുട്ടികളെ സ്വീകരിക്കണതാണ് ലഹരിയാണ്. ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട്, ഒന്ന് ഉറങ്ങാൻ വേണ്ടിട്ട് ഇത് ഉപയോഗിക്കും. പിന്നെ അവസാനം അതിലേക്ക് എത്തും. അവസാനം അദ്ദേഹത്തിന്റെ മകൻ എത്തിപ്പെട്ട ഒരു തലം പറയുന്നുണ്ട്, ഫിലിം ഫീൽഡിലാണ് എന്റെ മോൻ എത്തിപ്പെട്ട്. എന്നിട്ട് ആ ഫിലിമിന്റെ പേരും പറഞ്ഞു, അവന്റെ പേരും പറഞ്ഞപ്പോ സദസ് ഒന്നിച്ച് ക്ലാപ്പ് ചെയ്തു, ഒറ്റയടിക്ക് ക്ലാപ്പ് ചെയ്തു ആ സദസ്സിലുള്ള മുഴുവൻ ആളുകൾക്കും. എനിക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ, വേദിയിലിരിക്കണ എനിക്ക് മനസ്സിലായിട്ടില്ല, അല്ലാത്ത എല്ലാ ആളുകൾക്കും മനസ്സിലായി എനിക്ക് തോന്നുന്നു. എന്നാണ് അവൻ ആ അത്രയും ഉയരത്തിലെത്തിയിട്ടുണ്ട്. അയാൾ അദ്ദേഹത്തെ സ്വതന്ത്രമായി വിട്ടപ്പോഴും അദ്ദേഹം ഒരു വാചകം പറഞ്ഞു, എന്റെ ഒരു കണ്ണും എന്റെ ഒരു ശ്രദ്ധയും ഒക്കെ അവന്റെ മേലുണ്ടായിരുന്നു, അതുകൊണ്ട് പ്രഷർ ചെയ്യരുത്, ആവശ്യമില്ലാത്ത കാര്യത്തിന് കുട്ടികളെ പ്രഷർ ചെയ്യരുത് എന്നുള്ള ഒരു വാചകം അദ്ദേഹം പറഞ്ഞത് ഓർക്കണം. മൂന്നാമത്തെ കാര്യം എന്താ പറയുക, അഡിക്ഷനാണ്. അഡിക്ഷൻ എന്നത് എന്ത് ചെയ്യും, ലഹരിയുടെ തുടർച്ചയായ ഉപയോഗത്തിലേക്ക് എത്തും. ഒറ്റത്തവണ ഉപയോഗിച്ചാൽ അതോടെ കഴിഞ്ഞു, പിന്നെ രക്ഷയില്ലാത്ത സാധനങ്ങളുണ്ട്. ഒറ്റത്തവണ ഞാൻ നേരത്തെ പറഞ്ഞത് വഴിയാണ് ഇതിലേക്ക് എത്തുക. നിങ്ങൾ കുട്ടികൾ ഇന്ന് ഉപയോഗിക്കണം മിഠായികളെ ശ്രദ്ധിച്ചാൽ. കുട്ടികളെ അറിയണമെങ്കിൽ ഒന്ന് നമുക്ക് നമ്മളെ ഗ്രൗണ്ട് നോക്കിയാൽ മതി, സാധനം കിട്ടും. രണ്ട് ബെഞ്ചും ഡെസ്കും നോക്കിയാൽ മതി. മൂന്ന് ടോയ്ലറ്റ് നോക്കിയാൽ മതി. അവരുടെ ലൈംഗികമായ ഫ്രസ്ട്രേഷൻ ഫുൾ ഉണ്ടാകും ഇവിടെ. ബെഞ്ചുമിയും ഡെസ്കുമി ഒക്കെ ഉണ്ടാവും. ബെഞ്ചുമിയും ഡെസ്കുമി ഉണ്ടാവും, നിങ്ങൾ എടുത്തു നോക്കിക്കോളി. കഴിഞ്ഞൊരു മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് വൈകുന്നേരം 3:56 10:41 വയസ്സായി എനിക്ക് ഈ കാലം വരെ കിട്ടാത്തൊരു വിജ്ഞാനം എന്റെ ഒരു വിദ്യാർത്ഥിന്റെ അടുത്ത് കിട്ടി. HD ക്വാളിറ്റിയുള്ള ഫോൺ വീഡിയോ കാണാനുള്ള കോഡാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ പറയുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ അറിയോ, ഇന്ന സാധനങ്ങൾ കൂട്ടിച്ചേർത്താൽ ലഹരി ഉണ്ടാവും, ഇന്ന മാതിരി ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാല് ആ പുതിയ മോഡൽ നമ്മൾ പുതിയ തലമുറ പരീക്ഷിക്കും. ലഹരിക്കെതിരെയുള്ള എല്ലാ ക്യാമ്പയിനുകളും ലഹരിയുടെ വ്യാപനത്തിന്റെ ക്യാമ്പയിനുകളായിട്ടാണ് മാറാറുള്ളത്. പക്ഷെ ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചു, മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ ഈ വാചകം പ്രത്യേകം വന്നു. ഇതൊരിക്കലും ഉണ്ടാകരുതെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. IAS ഉദ്യോഗസ്ഥരെ വിഷയം നോട്ട് ചെയ്തുകൊണ്ടും അദ്ദേഹത്തിന് രേഖപ്പെടുത്തി കൊടുത്തുകൊണ്ടാണ് അത് വന്നത്. ലഹരിക്കെതിരെ പ്രസംഗിക്കണവരൊക്കെ എന്താ ചെയ്യാ, പുതിയ പുതിയ ലഹരി. ഇപ്പൊ മീഡിയ എന്താ ചെയ്യണേ, ഇന്നതിന്നത് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ പുകയായി വലിക്കുന്നു. അവനത് പരീക്ഷിച്ചു നോക്കും. അല്ലാന്താ, പലപ്പോഴും ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ ലഹരിക്ക് വേണ്ടിയുള്ള ക്യാമ്പയിനുകളാവാണ് പതിവ്. അപ്പൊ അതുകൊണ്ട് തന്നെ കോടൊന്നും ഞാൻ പറയണില്ല, മനസ്സിലായില്ലേ. ഞെട്ടിപ്പോയതാണ്, നമുക്കൊന്നും അറിയില്ല. നമ്മൾ ഭയങ്കര മൊയന്തകളാണ് സുഹൃത്തുക്കളെ. ടീച്ചേഴ്സും മൊയന്തകളാണ്, പാരന്റ്സും മൊയന്തകളാണ്, കുട്ടികൾ വളരെ സിമ്പിളായിട്ട്. ഒരു വാപ്പ എന്റെ അടുത്ത് പറഞ്ഞു, യൂട്യൂബിലൊന്നും കാണില്ല, ഉറപ്പാണ് അത്. ഒരു കേസ് എന്റെ അടുത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് സെർച്ച് ഹിസ്റ്ററി നോക്കി കിട്ടുമല്ലോ. ഈ ഹിസ്റ്ററിയിലൊന്നും വരാതെ സെർച്ച് ചെയ്യാൻ ഓപ്ഷന് ഈ പറഞ്ഞ ഗൂഗിള് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അറിയിച്ചല്ലോ. മുപ്പര ആരാന്ന് വെച്ചാൽ IT പ്രൊഫഷണലാണ്. ഇതിന്റെ ഏറ്റവും വലിയ തമാശ അതാണ്, മുപ്പര IT പ്രൊഫഷണലാണ്. അപ്പൊ ഈ കുട്ടി 100% വൃത്തികെട്ട വീഡിയോസിലൂടെ പോകണുണ്ടെന്നുള്ളത് എനിക്ക് 100% ബോധ്യമാണ്. എന്താ ബോധ്യം, അത് കാരണമുണ്ട്, കാരണം പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞാൽ അത് അടുത്ത മെത്തഡാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെയാണ് പോണത്. ഇനി നാലാമത്തത് റിവഞ്ചുകളും കൗതുകങ്ങളുമാണ്. എന്താ റിവഞ്ചുകളും കൗതുകങ്ങളും എന്താണ്, പലപ്പോഴും സ്പോർട്സ് ടൂറ് ഇങ്ങനെയുള്ള ഒരുപാട് സംഭവം ഉണ്ടാവും. ഇതാണ് പൊളിക്കണം, ഇതാണ് അടിപൊളിയാക്കണം എന്ന് മാത്രമേ ടീം ഓഫ് PT അംഗങ്ങൾക്കും ടീം ഓഫ് ടീച്ചേഴ്സിനും എല്ലാരെ കുറിച്ചും ഞാൻ പറയണില്ല. ഒക്കെ കളറാക്കണം. കുട്ടികൾ അതേ മോഡാണ്, ഫെസ്റ്റിവൽ മോഡാണ്. പൊതുവേ ബർത്ത്ഡേ എന്നൊക്കെ പറയണത് അതിന്റെ ഇസ്ലാമിക മാനം ഞാൻ വിശ്വസിക്കുന്ന അനുസരിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബർത്ത്ഡേ തന്നെ ആഘോഷിക്കാൻ പറ്റൂല. പിന്നെ എന്റേത് പറ്റൂലല്ലോ. ഇത് പറ്റൂല എന്ന് വിചാരിക്കണം, നമ്മളെ ബർത്ത്ഡേ കുട്ടികളെ ആഘോഷിച്ച എങ്ങനെ ഉണ്ടാവും? നമ്മളെ ബർത്ത്ഡേ കുട്ടികൾ ആഘോഷിക്കുക, അത്ര വലിയ ഫെസ്റ്റിവൽ മോഡിലാണ് കുട്ടികളുള്ളത്. എന്ത് കിട്ടിയാലും ഒരു ഗവൺമെന്റ് സ്കൂളിലൊക്കെ പൊതുവെ എല്ലാ മാസവും 3 ട്രാൻസ്ഫർ ഉണ്ടാവും. ട്രാൻസ്ഫർ ആണ് ഓരോ ടീച്ചേഴ്സിനും വേണ്ടിയിട്ട് പോലെ ആഘോഷം സംഘടിപ്പിക്കണം. എന്താ ഫെസ്റ്റിവൽ മോഡിലാണ് കുട്ടികളൊക്കെ. അപ്പൊ ഈ ഫെസ്റ്റിവൽ മോഡ് ഭയങ്കരമായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്ത് കുട്ടികൾക്ക് ആർമാദിക്കാൻ അവസരം കൊടുത്ത്. അതിന്റെ അർത്ഥം എന്താ, ഒന്നുമില്ലാതെ കുട്ടികളെ കെട്ടിടണമെന്നൊന്നല്ല, നമുക്ക് നയം വേണം, നിലപാട് വേണം, സമീപനം വേണം, ചുമതല എന്താണെന്ന ഉത്തരവാദിത്തം വേണം, ഡ്യൂട്ടിയെ കുറിച്ച് ഓർമ്മ വേണം, നാട്ടിൽ നടക്കുന്നതിനെ കുറിച്ച് ചിന്ത വേണം. അതിന്റെ ഇടയിൽ നിന്ന് നമ്മൾ മൊഡ്യൂൾ ഉണ്ടാക്കണം. അല്ലാതെ നാട്ടിൽ കാണുന്നത് മുഴുവൻ വീട്ടിലും നാട്ടിലും സ്കൂളിലും കുടുംബത്തിലും കൊണ്ടുവരിക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇവിടുത്തെ മീഡിയയും സിനിമയും ബാക്കിയുള്ളവരും തരുന്ന കുറ്റിയിൽ കൊണ്ടേറ്റ് നമ്മളെ ജീവിതം കെട്ടലല്ല, നമ്മൾ നമുക്കായി കുറ്റി കെട്ടണം, അതിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടേ കെട്ടണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടും. റിവഞ്ചുകളാണ് പലപ്പോഴും പല വീടുകളിലും. നമ്മളൊരു
സെക്യുലർ സമൂഹത്തിൽ, ഒരു മതേതര സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ചില മതങ്ങൾക്ക് അവരുടെ ആചാരങ്ങളുടെ ഭാഗമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കണതിന്റെ അത്തരം കുട്ടികളോട് കൂട്ടുകെട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ അത്ര കണിശത ഉണ്ടാകുള്ളൂ. ഇപ്പൊ ടൂറിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു ഫാഷന്റെ ഭാഗമാണ്. ചിലപ്പോ ടൂർ കൊണ്ടുപോകണവരും ഭയങ്കര ഉഷാറായിരിക്കും. ആയിരം ആളിൽ ഒരാളെ കുറിച്ച് മാത്രമേ പറഞ്ഞേ, മനസ്സിലായില്ലേ? അപ്പോ സ്വാഭാവികമായിട്ടും ഇങ്ങനെ റിവഞ്ചുകൾ പലപ്പോഴും ഉണ്ടാകും, കൗതുകങ്ങൾ ഉണ്ടാകും. അഞ്ചാമത്തെ കാര്യം അനുകരണങ്ങളാണ്, അനുകരണങ്ങൾ ഉണ്ടാകും. എന്താ അനുകരണം? ഇപ്പൊ ഒരു ഇടിസീനിന്റെ തൊട്ട് മുമ്പ് ഹീറോ എന്ത് ചെയ്യും? നല്ലൊന്ന് വലിച്ചിട്ടിട്ടാണ് എന്ത് ചെയ്യുക, ഇടിക്കാൻ പോകുക. എന്തെങ്കിലും ഒരു ദുരന്ത വാർത്ത കേട്ടാൽ, വാപ്പ മരിച്ചു, അച്ഛൻ മരിച്ചു എന്നുള്ള, ഭാര്യ ആക്സിഡന്റിൽ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടാൽ അവർ ഉടനെ കത്തിച്ച് വലിക്കും അല്ലെങ്കിൽ കുടിക്കും. അപ്പൊ കുട്ടിക്ക് ഒരു പ്രശ്നം വരുമ്പോ കുട്ടിന്റെ തലച്ചോറ് കാണിച്ചു കൊടുക്കുന്ന വഴി എന്താ? ഗൈഡ് ചെയ്യുന്ന വഴി വേഗം കുടിച്ചുക എന്നുള്ളതാണ്, വലിക്കുക എന്നുള്ളതാണ്. അനുകരണങ്ങളിലൂടെ, അനുകരണങ്ങൾ, പ്രത്യേകിച്ച് ഫിലിമിന്റെ അനുകരണങ്ങൾ വളരെ ശക്തമായുണ്ട് എന്നുള്ളതിന്റെ എത്രയോ വലിയ രേഖകൾ നമ്മുടെ മുന്നിലുണ്ട്. ദൃശ്യം എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് മാത്രം നടന്ന ചില പഠനങ്ങളുണ്ട്, ഓൺലൈനിലെ പഠനങ്ങൾ ലഭ്യമാണ്. കേരളത്തിലെ വളരെ പിന്നെ എന്താ പറയുക, വിമർശനാത്മക മാധ്യമ പ്രവർത്തനം നടത്തുന്ന ചില സുഹൃത്തുക്കളുടെ ലേഖനങ്ങൾ കഴിഞ്ഞ ഒരു ഏഴെട്ട് മാസങ്ങൾക്ക് മുമ്പ് വന്നതുണ്ട്. കുട്ടികളിതിനെ, അല്ലെങ്കിൽ മുതിർന്നവരിതിനെ, കുറ്റവാസനയുള്ളവരിതിനെ, കുറ്റവാസനയുടെ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചവരിതിനെ സ്വാഭാവികമായും അത്തരൊരു രീതിയിൽ കൈകാര്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അനുകരണം വളരെ വ്യാപകമാണ്. ഒരു മാഷ് സ്കൂളിൽ ചെന്നപ്പോ, സ്കൂൾ എന്ന് പറയണല്ലോ കേട്ടോ, ബുദ്ധിമുട്ടാണ്. ഒരു മാഷ് സ്കൂളിൽ ചെന്നപ്പോ അന്ന് അവിടെ 10-40 തേളുകളെയും കൊണ്ടാണ് കുട്ടികൾ വന്നത്. അടുത്ത കാലത്തുണ്ടായ സംഭവം തേളുകൾ, എന്തിനാ തേള് എന്ന് അറിയും? എന്നിട്ട് ഇത് പെൺകുട്ടിയൊക്കെ കൊടുക്കണം. പെൺകുട്ടികൾ പേടിച്ചിട്ട് ആകെ ബേജറായി ബെഞ്ചുമങ്ങനെ കയറിക്കും. ഓരോ ആസ്വാദനം ഒന്നുമില്ല. ഇപ്പൊ ഒരു പുതിയ ഒരു റീൽ ഇറങ്ങിയിട്ടുണ്ട്. റീൽ എന്താ, ഇങ്ങനെ കൈ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കൂട്ടിമുട്ടിയിട്ട് കൈ ഇങ്ങനെ പിടിക്കും, രണ്ട് കൈയും കൂടി ഇങ്ങനെ ഇതിന്റെ മടക്കി പിടിച്ചിട്ട് വിരലുകൾ തമ്മിൽ തള്ളാൻ വിരൽ പൊക്കി പിടിച്ചിട്ട് കൂട്ടിമുട്ടി പോകും. എന്നിട്ട് ഇങ്ങനെ ഇത് എന്ത് ചെയ്യും, ലോക്ക് ചെയ്യും, കൈ ഷേക്ക് ഹാൻഡ് ചെയ്യുന്ന രീതിയിൽ ലോക്ക് ചെയ്യും. ഇതിന്റെ ഉള്ളിൽ മിഠായി ഉണ്ടാവും. അപ്പൊ ഈ സ്കൂളിലെ കുട്ടി ഒന്നിട്ട് ഉച്ചറാക്കി, അവൻ തേളിനെ വെച്ച്. അപ്പൊ ഇത് എവിടുന്ന് കിട്ടിയെന്ന് പിന്നാലെ കൂടി അന്വേഷിച്ച് 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 ചെന്നപ്പോ എന്താ സംഭവം എന്നറിയോ, റീലെന്നാണ് മാഷിയാണ് ആ റീലുണ്ട് അയച്ചു. അപ്പൊ ഇത് നമ്മളെ കുട്ടികൾ അനുകരണത്തിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമല്ല. ഇതൊക്കെ കൈവിട്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നല്ല പ്രശ്നങ്ങളുണ്ട്. ആറാമത്തെ കാര്യം അമിതമായ സ്വാതന്ത്ര്യമാണ്, അമിതമായ സ്വാതന്ത്ര്യ അവസരമാണ്. കുട്ടികളെ വരവ് പോക്ക് കൂട്ടുകെട്ട് ഇതൊന്നും നിരീക്ഷിക്കൂല. അവൻ ക്ലബൊക്കെ ആയിരിക്കും പോണത്. ക്ലബും വായനശാലകളും ബസ് സ്റ്റാൻഡുകളും ബസ് സ്റ്റോപ്പുകളും കുട്ടികൾ ഇരിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ കൃത്യമായ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ വാപ്പ ഗൾഫില്, ഉമ്മ ഗൾഫില്, കുട്ടികൾ ഇവിടെ വീട്ടിൽ, വലിയൊരു വീട്ടിൽ അവൻ ഒറ്റക്ക്, എന്നിട്ട് മേനി പറയും അവനവിടെ താമസിക്കാൻ ഭയങ്കര ധൈര്യമാണ് അല്ലെ. നമ്മള് ചെറിയൊരു കുട്ടിന്റെ കയ്യിൽ കത്തി കൊടുക്കൂലെങ്കിൽ ഓൾ പ്ലസ് ടു കാരണം ഒരു കാരണവശാലും ഒറ്റക്ക് താമസിപ്പിക്കാൻ പറ്റില്ല. വാപ്പി മിത്രയും കാലം ഒന്നിച്ച് ജീവിച്ചില്ലേ, വാപ്പി മിത്രയും കാലം ഒന്നിച്ച് ഇന്ന് അത്ര മതി ദാമ്പത്യം. വാപ്പാന്റെ വരുമാനത്തിൽ ഒരു സംഖ്യ ടിക്കറ്റ് എടുക്കാൻ കൊടുക്കണം, വാപ്പ ഇടക്ക് വരണം, ഉമ്മാനെ അവിടെ കൊണ്ടുവന്നാക്കണം. ഇവിടെ അത് വളരെ ആലോചിക്കാൻ പറഞ്ഞല്ലേ, 100% ആലോചിച്ചിട്ട് പറയണ. 100 കണക്കിന് ദുരന്ത കഥകൾ നമ്മുടെയൊക്കെ മുന്നിൽ നിരന്തരം വരുന്നതുകൊണ്ട്, വളരെ വ്യക്തിപരമായി കേൾക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ പറയണാണ്, ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം വാപ്പിനൊക്കെ എല്ലാറ്റിനും റെഡിയാവും. അതുവരെ ഒന്നിനും തയ്യാറല്ലാത്തവരൊക്കെ അപ്പൊ അവർ എന്തിനും ഏതിനും തയ്യാറാകുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഏഴാമത്തെ കാര്യം എന്താ അറിയോ, ദുരന്ത അനുഭവങ്ങളാണ്. മുതിർന്നവരൊക്കെ ഭാര്യന്റെ ഒരു അവിഹിതത്തിന്റെ വാർത്ത കേട്ടു, അല്ലെ ഉണ്ടായൊരു കുട്ടി, ജനിച്ചൊരു കുട്ടി വീണ എല്ല് പൊട്ടണ അസുഖമാണ്, അപ്പൊ അവന് കള്ളൊടിച്ചിട്ടാണ് ഇതൊക്കെ മാനേജ് ചെയ്യുക. ദുരന്തങ്ങൾ അഭിമുഖീകരിക്കുന്നിടത്തുള്ള പ്രശ്നങ്ങള്. എട്ടാമത്തെ കാര്യം ധാർമ്മിക ബോധനത്തിന്റെ അഭാവമാണ്. കൃത്യമായി കുട്ടിക്ക് കൊടുക്കേണ്ട മതവിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടാവില്ല. മദ്രസ എന്നൊക്കെ പറഞ്ഞ 2 മണിക്കൂർത്തെ പരിപാടിയാണ്, പക്ഷെ അവിടെ വലിയ രേഖപ്പെടുത്തലുകൾ നടക്കുന്നുണ്ട്. അവിടെ ഒരു കൾച്ചർ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ഒളുവിന്റെ ശർത്തും ഫറളും മാത്രം, ഒളു മുറിയുടെ മസലി മാത്രം ദീർഘമായി പിന്നെ 10 കൊല്ലം പഠിപ്പിച്ചിട്ടൊരു കാര്യമല്ല. കാലത്തിന്റെ സാഹചര്യങ്ങളെയും വെല്ലുവിളികളെയും വിലയിരുത്തിയിട്ട് വേണം ക്ലാസ് കൊടുക്കാന്. അത് ഈ ക്ലാസ് എടുക്കുന്ന അധ്യാപകന് യാതൊരു ട്രെയിനിങ്ങും ഇല്ല, യാതൊരു അന്തമല്ല, അന്തരീക്ഷത്തു നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാം, ആർക്ക് എവിടെ കൊണ്ടാലും എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ എന്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൃത്യമായ ധാരണ ഉണ്ടാകണം, അല്ലെ? കൃത്യമായ ധാരണ ഉണ്ടാകണം. 20-22 കുട്ടികൾ എവിടെ പഠിക്കുന്നു, വലിയ സെറ്റപ്പ് ഒന്നുമില്ല, അവിടെ പുറത്തുനിന്ന് ഉടനെ. ഈ 22 കുട്ടിയൊക്കെ 2 അധ്യാപകർ വെച്ചിട്ടുണ്ട് നമ്മള്. 3-ാമത്തൊരു അധ്യാപകനെ വെക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, പറ്റിയ അധ്യാപകന് കിട്ടാത്തതുകൊണ്ടാണ് വെക്കാത്തത്. എന്തിനാ 22 കുട്ടികൾക്ക്?
രണ്ടധ്യാപകൻ. മദ്രസാ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് കൃത്യമായ അധ്യാപകരായിട്ട് കൃത്യമായ ഇവാലുവേഷനും കാര്യവും നടത്തിയിട്ടാണ് പോണത്. അപ്പൊ ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ, നമുക്ക് ചില വളരെ കണിശമായ ഉത്തരവാദിത്തങ്ങളുണ്ട്. ചില പരിഹാരങ്ങൾ പറയാണ്ട് പരിഹാരങ്ങൾ പറ്റുമെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ചയിൽ പറയാം. അല്ലാഹു അനുഗ്രഹിക്കുമാറ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉദ്ബോധിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ഒരു വചനമാണ് റബ്ബനാ ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന. പഠിച്ചോനെ, ഞങ്ങൾ നേർമാർഗത്തിലെത്തിയതിന് ശേഷം ഞങ്ങൾ നീ വഴിതെറ്റിക്കല്ലേ, ഞങ്ങളെ നീ കാരുണ്യം കാണിക്കണേ. കാരണം നീ ഏറെ കാരുണ്യം കാണിക്കുന്നവനാണ്, നീ ഏറെ വാരി കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരം ചില പ്രാർത്ഥനകൾ ജീവിതത്തിൽ അർത്ഥമറിഞ്ഞു ചൊല്ലാൻ, അത് റബ്ബന ഹബ്ലനാ മിൻ അസ്വാജന വദിയ്യതന ഖുറത്താഴിയ, പഠിച്ചോനെ ഞങ്ങളുടെ ഇണകളിൽ നിന്നും മക്കളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ തരണേന്ന്, കൺകുളിർമ തരണേന്ന്. കൺകുളിർമ എന്നുള്ള സുഹൃത്തുക്കളെ വലിയൊരു തോഫിയക്കാണ്. മക്കളെങ്ങനെ ആലോചിക്കും, മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലൊരു സന്തോഷം. അവന്റെ കാര്യമൊക്കെ റെഡിയാണ്, മോനസ്കാരം റെഡിയാണ്, ബാക്കിയൊക്കെ റെഡിയാണ്. ചില ആളുകൾ കൺകുളിർമ അവർക്ക് ദുന്യാവിന്റെ കാര്യത്തിൽ മാത്രം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുള്ളൂ, അത്യാവശ്യം നല്ലൊരു ജോലിയിലെത്തി ബാക്കിയൊക്കെ റെഡിയാണ്. പക്ഷെ അവൻ എക്സ് മുസ്ലിം, ഞാനൊരു എക്സ് മുസ്ലിം ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷെ വാപ്പാക്ക് അതിൽ വലിയ ബോധ്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒക്കെ ഉണ്ടായിട്ടുണ്ട് സുഹൃത്തുക്കളെ, ചതുരക്കള്ളിയിൽ എഴുതി വാങ്ങാൻ കോടികൾ ഉണ്ടായിട്ടെന്താ, ചെക്കുബുക്കിന്റെ ചതുരക്കള്ളിയിൽ എഴുതി വാങ്ങാൻ കോടികൾ ഉണ്ടായിട്ട് എന്താ സുഹൃത്തുക്കളെ കാര്യം. അവന്റെ പരലോകം നഷ്ടത്തിലാണെങ്കിൽ ഭയങ്കര ബിസിനസ് ഫാമും സ്റ്റാർട്ടപ്പും ഒക്കെ ഉണ്ടായിട്ട് ഒരു കാര്യമല്ല. അത്തരം ചില ചിന്തകൾ നമുക്ക് ഉണ്ടാകണം എന്ന് ഈ ഘട്ടത്തിൽ എല്ലാവരെയും ഉണർത്തുകയാണ്. തീർച്ചയായും ഇതൊക്കെ ഒരു ടീം വർക്കായി നിന്നാലാണ് മുന്നോട്ട് പോകാൻ പറ്റുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ ടീം വർക്ക് വേണം. സംഘടനകളിലും സംഘങ്ങളിലും കൂട്ടായ്മകളിലും നമ്മളൊക്കെ പങ്കുചേർന്ന് നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പോകണം. അപ്പോഴായിരിക്കും വിജയകരമായ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുക. അതിന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ മൂമിനുകളിൽ, വിശ്വാസികളിൽ, മുഖലിസുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അയ്സ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദല്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന റബ്ബന വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു